എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ 5 കിടിലൻ പായസ രുചിക്കൂട്ടുകളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അടപ്രഥമനാണ്. ശരിക്കും പായസത്തിൽ കേമനായ നമ്മളുടെ പ്രഥമനിൽ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടപ്രഥമനാണ്. ഒട്ടും കുഴഞ്ഞു പോകാതെ എങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പളവ് അടയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അത്യാവശ്യം വലുപ്പമുള്ള അടയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാദ്യം 1-2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ സാധാരണ അട വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മളുടെ അട നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതതിന് പകരം നമ്മൾ ചെയ്യുന്നത് 2.5 കപ്പ് അളവ്, അതായത് എത്രയാണോ അടയെടുത്തിരിക്കുന്നത് അതിൻ്റെ 5 ഇരട്ടി വെള്ളം ഞാനിവിടെ കുക്കറിലെടുത്തിട്ട് അത് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ച് വന്നതിന് ശേഷം അത് ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അടയും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക. ഇത് നമ്മൾ വേവിക്കാനൊന്നും പോകുന്നില്ല, പകരം നമ്മളിതൊരു 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ നേരത്തേക്ക് ഈ ഒരു രീതിക്ക് തന്നെ ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ അട നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമ്മളുടെ അട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത് കുക്കറിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് കാസറോളിലും ഇതേ രീതിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് നമ്മളുടെ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി നമ്മളൊന്ന് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം നമ്മളിതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിരുന്നു, ആ എണ്ണപ്പറ്റൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കണം. ഇതിനായിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനിയാക്കിയെടുക്കാം. ഒന്നുമില്ല, ശർക്കരയൊക്കെ അലിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുന്നവരെ മാത്രം ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇതിനി ഞാനിപ്പം ഒരു അരിച്ചെടുത്തിട്ട് ഞാനൊരു അടികട്ടിയുള്ള പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല അടികട്ടിയുള്ള പാത്രത്തിലാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ദാ ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു ശർക്കര പാനി ഒന്ന് കുറുകി വരണം. ആ ഒരു കറക്റ്റ് പാകത്തുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തവി കൊണ്ട് എടുത്തിട്ട് ഒഴിച്ചു നോക്കുമ്പോൾ ഒരു സ്ട്രിംഗ് പരുവത്തിലാകുന്ന ആ ഒരു സമയം വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. നമ്മളുടെ ശർക്കര ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് അട ചേർത്ത് കൊടുക്കുക. അട ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ശർക്കരയും അടയും നന്നായി യോജിച്ച് വരുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഇപ്പം ഞാൻ അടയും കൂടെ ചേർത്തിട്ടുണ്ട്. അടയും കൂടെ ചേർത്ത് അട ഒന്ന് വാടി വരണം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, നമ്മളുടെ അട ചേർത്ത പോലെയല്ല ഉണ്ടാകുക, കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ടാവും. ആ ഒരു സമയം വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.25 കപ്പ് അളവ് 2/2 പാലാണ് ചേർത്തത്. 2/2 പാൽ ചേർത്ത് കൊടുക്കുമ്പോഴും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് തിളച്ച് വരാൻ വേണ്ടി സമയമെടുക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ അടയിലേക്ക് വെള്ളം കയറിയ ആ ഒരു ഫീല് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് നമ്മളുടെ 2/2 പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2/2 പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഇത് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ശർക്കരയും അടയും തേങ്ങാപ്പാലും എല്ലാം കൂടെ കുറുകി നിങ്ങൾക്ക് എത്രയാണോ കൺസിസ്റ്റൻസി ആവശ്യമായിട്ടുള്ളത് ആ ഒരു സമയം വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇലയിൽ ഒഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അത്രയും കുറുക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ 1/2 കപ്പ് അളവ് കട്ടിയുള്ള പാലും കൂടെ 1/2 പാലും കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത്. 1/2 പാല് ചേർത്ത് കൊടുത്ത ഉടനെ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ചൂടിൽ അത് തന്നെ താൻ കുറുകി വന്നോളും. ഇനി നമ്മൾ ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1 നുള്ളി ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി 1 നുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സെർവ് ചെയ്യേണ്ടത് 1-20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോഴാണിത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാവുന്നത്. അപ്പോൾ നമ്മളുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ശർക്കര പായസമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഏത് ഒക്കേഷനിലും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉണക്കലരിയാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പച്ചരി ഉപയോഗിച്ചും ഇതുണ്ടാക്കാവുന്നതാണ്. ബാസ്മതി റൈസ് വെച്ചിട്ടും ഇതുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ തവിടോട് കൂടിയിട്ടുള്ള പച്ചരിയാണ്. അത് നന്നായിട്ട് ഞാൻ 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന് നല്ല അടികട്ടിയായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 3.5 കപ്പ് അളവ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരി വേവിക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മളുടെ ഈ ഒരു ഉണക്കലരി എന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് വന്നോളും.
ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിലോട്ട് മാറ്റാം. ഈ ഒരു സമയം വരെ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചത്, ഇനി അങ്ങോട്ടേക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മളുടെ അരി നന്നായിട്ട് വെന്ത് വരുന്നവരെയാണ് കുക്ക് ചെയ്യേണ്ടത്. അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ശർക്കരപ്പാനി റെഡിയാക്കാം. ഞാനിവിടെ 7 മീഡിയം സൈസിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, ആണിയായിട്ട് കിട്ടുന്ന ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3/4 കപ്പ് അളവ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ശർക്കര പാനിയാക്കിയെടുക്കാം. ഒന്ന് ശർക്കരയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ട് തിളച്ച് വരുന്നത് വരെയാണ് നമ്മളിത് ശർക്കരപ്പാനി ആക്കേണ്ടത്. അങ്ങനെ നൂൽപ്പരുവങ്ങളൊന്നുമില്ല, ഇതുപോലെ അലിഞ്ഞ് വന്നാൽ മാത്രം മതി. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ അരിയും വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ദാ നമ്മളുടെ അരിയും ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു അതായത് ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകം വരെ മാത്രം വേവിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അരി അപ്പോൾ അത്യാവശ്യം വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കേണ്ടത്, കാരണം ശർക്കര ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മളുടെ അരി വെന്തൊന്നും വരില്ല. ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതായത് ഇപ്പം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ സിറപ്പ് നന്നായിട്ട് യോജിച്ച് വരണം. ഇതിലേക്ക് 1 കപ്പളവ് തേങ്ങ ചിരകിയതിലോട്ടേക്ക് ഞാൻ 1 കപ്പളവ് ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാലെടുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ സാധാരണ നമ്മൾ അമ്പലത്ത് കഴിക്കാൻ കിട്ടുന്ന പായസത്തിൽ ഇതുപോലെ തേങ്ങ കടിക്കാൻ വേണ്ടി കിട്ടും, ആ ഒരു പാകത്തിലാണ് ഉണ്ടാകുക. ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിൽ ഇനിയിപ്പം 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ തേങ്ങ ചേർക്കുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിരുന്നു, ഇപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോയിൽ വെച്ചിട്ടാണുള്ളത്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് അളവ് ചെറു ചൂട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ പൊടിച്ച ശർക്കര ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സിറപ്പാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു പാകത്തിനാണ് ഞാൻ പായസം റെഡിയാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് നെയ്യിൽ മൂപ്പിച്ചെടുത്ത തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കണം എന്നുള്ളത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പായസം റെഡിയായിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അമ്പലത്തിൽ നിന്ന് പായസം കഴിച്ചവർക്ക് ആ ഒരു ഫീല് നന്നായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദാ നമ്മളുടെ 2-ാമത്തെ പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3-ാമതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ക്യാരറ്റും സേമിയൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസമാണ്. ഇതും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളുടെ പായസം റെഡിയായി കിട്ടും. അതിനായിട്ട് ഞാനിവിടെ 1 പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. ഈ അണ്ടിപ്പരിപ്പിനും മുന്തിരിങ്ങക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. രണ്ടും ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ ഞാനിപ്പോൾ ഇവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഒന്നിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനിപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഒരു നെയ്യിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് 1 കപ്പ് അളവ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ക്യാരറ്റാണ്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ചെറുതായിട്ടാണ് ഞാനിപ്പം ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ദാ ഈ ഒരു രീതിക്കുള്ള ഗ്രേറ്ററിലൂടെ, വലിയ ഗ്രേറ്ററിലൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കടിക്കാൻ പാകത്തിന് കിട്ടും. അപ്പോൾ ദാ ഞാനിപ്പോൾ ഇതൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്തൊക്കെ വന്നോളും. അപ്പോൾ ദാ ഈ ഒരു സമയത്ത് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ക്യാരറ്റിനും നന്നായിട്ട് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പഞ്ചസാര ക്യാരറ്റുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ആ ഒരു സമയം വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ലോയിൽ വെച്ചാൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാ ഇപ്പം നമ്മളുടെ പഞ്ചസാരയും ക്യാരറ്റും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്.
ഇതിൽ നിന്നും കുറച്ച് ഞാനിപ്പോൾ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് പായസത്തിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചൂടോട് കൂടിയിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ പാലും ആ ഒരു ക്യാരറ്റും എല്ലാം കൂടെ കൂടി ചേർന്ന് ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന അത്രയും സമയമാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതാ ഇപ്പം നമ്മളുടെ ക്യാരറ്റ് പാലുമായിട്ടൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ട് നമ്മൾ സേമിയ വറുത്തെടുക്കാനാണ് പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അരക്കപ്പ് അളവ് സേമിയയാണ്. ഞാൻ വറക്കാത്ത സേമിയയാണ് ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്ക് വറുത്ത സേമിയയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഒരുപാട് നേരം വറക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ എന്താ ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് 2.5 കപ്പ് അളവ് പാലാണ് അപ്പോൾ 1/2 കപ്പ് അളവ് സേമിയയ്ക്ക് 2.5 കപ്പ് അളവ് പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാല് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഹൈയിലോട്ടേക്ക് വെച്ചോളൂ. ഹൈയിൽ വെച്ചിട്ട് നമ്മളുടെ പാല് തിളച്ച് വരുന്നത് വരെ ഹൈയിൽ വെച്ചോളൂ. പാല് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിലോട്ടേക്ക് മാറ്റിയിട്ട് സേമിയ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ സേമിയ ഒരു 3/4 ഭാഗത്തോളം വേഗാകുന്നവരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാകും. അതിങ്ങനെ സേമിയ പാലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പൊന്തി വന്ന് തുടങ്ങും. ആ ഒരു സമയമാകുമ്പോഴേക്കും ഏകദേശം 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് നമുക്ക് 1/4 കപ്പ് അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സേമിയ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാരണം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പിന്നെ സേമിയ വേവില്ല. പഞ്ചസാര നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിലും ഞാൻ കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് പായസത്തിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏലക്കാപ്പൊടിയും ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ചെറു ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അടയോ ഇനി സേമിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസമാണ്. നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചവ്വരി ഉപയോഗിച്ചിട്ടാണ്, നമ്മളുടെ സാധാരണ സാബൂനരി. അപ്പോൾ ഇതാ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവ് സാബൂനരിയാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നമ്മളുടെ സാബൂനരി നന്നായിട്ട് സോക്കായിട്ട് വരണം. അപ്പോൾ എന്ന് വെച്ചാൽ വേവിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഏകദേശം 2 മണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചു വന്നതായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നമ്മളുടെ സാബൂനരി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകാവുന്നതുവരെയാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നല്ല ഫുൾ ഫാറ്റായിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാദ്യം ഞാനിപ്പോൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പാല് തിളച്ചു വന്നതിന് ശേഷം അത് ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ഒഴിച്ചിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മളുടെ സാബൂനരി ചേർത്ത് കൊടുക്കാം. വെള്ളപ്പറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നന്നായിട്ട് തിളച്ചു വന്നിരിക്കുന്ന പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പായസം ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ നെയ്യിൽ മൂപ്പിച്ചിട്ട് സാബൂനരി ചേർത്തത് കൊണ്ട് തന്നെ സാബൂനരി ഓൾറെഡി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇതിലേക്ക് ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടെ നമ്മളൊരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പിനും 3/4 കപ്പിനും ഇടക്കായിട്ടാണ് പഞ്ചസാര ആവശ്യമായിട്ട് വരിക. അത് അവനവൻ്റെ ഇഷ്ടാനുസരണമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് നന്നായിട്ട് തിളച്ച് വന്ന് ആ ഒരു കൺസിസ്റ്റൻസി, നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസി വരെ കുറുക്കിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് നന്നായിട്ട് കുറുകി വരണം, അത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തുടക്കക്കാർക്ക് വരെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പായസമാണ്. കറക്റ്റ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. എല്ലാ പായസവും ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് നല്ലത്.
ഇനി നമ്മളുടെ സാബുനരി പായസം പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പാൽപ്പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാൽപ്പായസം നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വെറും 4 വിസിൽ അടിച്ചു കഴിയുമ്പോഴേക്കും നമ്മളുടെ പായസം റെഡിയാകും. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നീളമുള്ള അരിയാണ്. അപ്പോൾ അത് അരി നന്നായിട്ട് ഞാൻ 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം വെള്ളം നല്ലപോലെ മാറാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മളുടെ അരി നല്ല നീളമുള്ളതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അരി കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യിൽ നന്നായിട്ട് അരി ആദ്യം മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പാല് ചേർക്കേണ്ടത്. അപ്പോൾ ദാ ഇപ്പം നമ്മൾ അരി നന്നായിട്ട് തന്നെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ അരി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫുൾ ഫാറ്റായിട്ടുള്ള പാലാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലിന് നമുക്ക് ശരിക്കും 1/4 കപ്പ് അരി മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കുക്കർ അടച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്തോളൂ, നമ്മൾ അരി വേവാതിരിക്കുകയൊന്നുമില്ല. പഞ്ചസാരയൊക്കെ ചേർത്ത് ഇതാ ഇപ്പം 4 വിസിലടിച്ചിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. നമ്മളുടെ പായസം ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ശരിക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പായസമാണ്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഒരുപാടായിക്കഴിഞ്ഞാൽ ഏലക്കയുടെ ടേസ്റ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ദാ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് നെയ്യിൽ വറുത്തെടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളുടെ പായസം ഇവിടെ പാകത്തിന് റെഡിയായി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന 5 പായസത്തിൻ്റെ രുചിക്കൂട്ടുകളാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്സ് പറയാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.